கேளாமல் கேளும் வேனல் குடிரும் நீ லோலராக காத்தே குளிரென்னில் பெய்யும் காத்தே തെന്നിന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ സംഗീത പ്രതിഭ ഇളയരാജയുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണിത്. രാജസംഗീതം മലയാളത്തിൽ സ്വന്തമായി സിംഫണി ഒരുക്കിയ ഏക ഇന്ത്യൻ സംഗീതജ്ഞനാണ് ഇളയരാജ എന്ന ഡാനിയൽ രാജയ്യ. തമിഴ്നാട്ടിൽ പുന്നപുരത്ത് 1943 ജനിച്ച ഇളയരാജ 1976 അന്നക്കിളി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സംഗീത സംവിധായകനാകുന്നത്. ആദ്യ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റുകളായി മാറി. '1978 മലയാളത്തിലും തമിഴിലുമായി നിർമ്മിച്ച 6 മണിക്കൂർ എന്ന ചിത്രത്തിലാണ് ഇളയരാജയുടെ ആദ്യ മലയാള ഗാനമുള്ളത്. എന്നാൽ മലയാളത്തിൽ മാത്രമായി അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യ ചിത്രം 1978 തന്നെ പുറത്തിറങ്ങിയ വ്യാമോഹമാണ്. വ്യാമോഹത്തിൽ ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, എസ് ജാനകി, സൽമ ജോർജ് തുടങ്ങിയവരായിരുന്നു. രണ്ടു വർഷങ്ങൾക്ക് ശേഷം 1980 ഇളയരാജ വീണ്ടും മലയാളത്തിലെത്തുന്നത് ദൂരം അരികെ എന്ന ചിത്രത്തിലൂടെ. ഒ എൻ വി കുറിപ്പ് എഴുതിയ ഈ ചിത്രത്തിലെ 4 ഗാനങ്ങൾ യേശുദാസ്, എസ് ജാനകി, ജയചന്ദ്രൻ തുടങ്ങിയവർ ആലപിച്ചു. ആ വർഷം തന്നെ തമിഴിൽ ഹിറ്റായിരുന്ന ബാലു മഹേന്ദ്രയുടെ മൂടുപനി എന്ന ചിത്രം മലയാളത്തിൽ മഞ്ഞ് മൂടൽ മഞ്ഞ് എന്ന പേരിൽ ഡബ് ചെയ്തും പുറത്തിറങ്ങി. തമിഴിലെ ഏറ്റവും നീളം കൂടിയ അക്കാലത്തെ ഗിറ്റാർ പ്രല്യൂഡും ഇന്റർലൂഡും എൻ ഇനിയ പൊന്നിലാവേ എന്ന ഗാനത്തിലേതായിരുന്നു. ഇതിന്റെ മലയാളം വേർഷൻ കേട്ടുനോക്കാം. സി വി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗർജനം. ആദ്യ മലയാളത്തിൽ ജയനെ നായകനാക്കി തുടങ്ങിയ ചിത്രം ജയന്റെ മരണശേഷം രജനീകാന്തിനെ വെച്ച് റീഷൂട്ട് ചെയ്ത് തമിഴിലും മലയാളത്തിലും ഒരുമിച്ചിറക്കുകയായിരുന്നു. മാധവി, ഗീത, എം എൻ നമ്പ്യാർ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് ജയചന്ദ്രൻ, എസ് ജാനകി, വാണി ജയറാം എന്നിവർ ആലപിച്ച പാട്ടുകൾ ചിത്രത്തിലുണ്ടായിരുന്നു. ആലപ്പി അഷ്റഫാണ് ഈ ചിത്രത്തിൽ രജനീകാന്തിന് വേണ്ടി ഡബ് ചെയ്തത്. നടി ഗീതയുടെ മലയാളത്തിലെ ആദ്യ ചിത്രം പഞ്ചാഗ്നിയാണെന്ന് പറയുമെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഗർജനത്തിൽ ഗീത അഭിനയിച്ചിരുന്നു. '1981 പി വാസുവും സന്താന ഭാരതിയും ചേർന്ന് സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ പന്നീർ പുഷ്പങ്ങൾ മലയാളത്തിൽ പനിനീർ പൂക്കൾ എന്ന പേരിൽ ഡബ് ചെയ്ത് പുറത്തിറക്കി. '81 ഫെബ്രുവരി 16 പുറത്തിറങ്ങിയ ചിത്രത്തിൽ സുരേഷും ശാന്തികൃഷ്ണയും പ്രതാപോത്തനുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ. ശാന്തികൃഷ്ണ അഭിനയിച്ച ആദ്യ തമിഴ് ചിത്രമായിരുന്നു ഇത്. മംഗോബു ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങൾ യേശുദാസ്, ബ്രഹ്മാനന്ദൻ, മലേഷ്യ വാസുദേവൻ, എസ് ജാനകി, ഗോപൻ തുടങ്ങിയവർ ചേർന്ന് ആലപിച്ചു. 1981 തന്നെ ബാലനാഗമ എന്ന തമിഴ് ചിത്രവും മലയാളത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ ഡബ് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. ശ്രീദേവിയായിരുന്നു ചിത്രത്തിലെ നായിക. 1982 ഇളയരാജയുടെ മലയാള തനിമയുള്ള ഹിറ്റ് ഗാനങ്ങൾ പിറക്കുന്നത്. തമിഴ് സിനിമാ രംഗത്തെ അവിഭാജ്യ ഘടകമായി ഇളയരാജയുടെ കരിയർ ഗ്രാഫ് ഉയർന്നതും ഈ വർഷമാണ്.
മോഹൻ സംവിധാനം ചെയ്ത് 1982 ഓഗസ്റ്റിൽ റിലീസായ ആലോലം എന്ന ചിത്രത്തിലെ ഇളയരാജയുടെ ഗാനങ്ങൾ ഹിറ്റുകളായിരുന്നു. പതിവിന് വിപരീതമായി വരികൾ എഴുതിയ ശേഷം സംഗീതമിടുന്ന രീതി ഇളയരാജ പരീക്ഷിച്ച ഗാനങ്ങളാണ് ആലോലത്തിലുള്ളത്. അതിന്റെ കൂടെ 1982 ഇളയരാജയുടെ രണ്ടാമത്തെ മലയാളം റിലീസ് ബാലു മഹേന്ദ്രയുടെ ഓളങ്ങളായിരുന്നു. ഇളയരാജയെ മലയാളത്തിന് പ്രിയങ്കരനാക്കി മാറ്റിയത് ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഇളയരാജയ്ക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഈണങ്ങളിലൊന്നാണ് തുമ്പി വ എന്ന എസ് ജാനകിയുടെ ആലാപന മാധുര്യത്തിൽ പുറത്തു വന്ന ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ കവിതയൂർന്ന വരികൾ, പ്രശസ്തമായ ഇളയരാജയുടെ ബേസ് ഗിറ്റാർ നോട്ടുകൾ മലയാളത്തിൽ ആദ്യമായി നാം കേൾക്കുന്നത് ഈ ഗാനത്തിലൂടെയാണ്. വേലിയേറ്റത്തിലൂടെയും വേലിയിറക്കത്തിലൂടെയും പോകുന്ന മനോഹരമായ ഓളങ്ങൾ പോലെ തോന്നിയ ഒരു ഗാനമാണ് ഓളങ്ങളെ നേതൃത്വത്തിലെ യേശുദാസ് ആലപിച്ച വേഴാമ്പൽ കേഴും. ഈ രണ്ട് ഗാനങ്ങളുടെയും പോപ്പുലാരിറ്റി കൊണ്ട് ഓളങ്ങളിലെ അത്ര കണ്ട് ഹിറ്റായി മാറാതെ പോയ മറ്റൊരു മനോഹര ഗാനമാണ് കുളിരാടുന്നു മാനത്ത് എന്ന യേശുദാസ് പാടിയ ഗാനം. കുളിരാടുന്നു മാനത്ത് കിളിപ്പാടുന്നു. ഇളയരാജയുടെ സംഗീത സപര്യ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ ഇളയരാജയുടെ മലയാള ഗാനങ്ങളും മലയാള സിനിമയിൽ അതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ.